പക്ഷെ ആ പഠനം എന്താണെന്നറിയോ, മനുഷ്യന്മാർക്ക് ശരിക്കും സമാധാനം കിട്ടുന്നത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ്, എന്താണ് സമാധാനത്തിനുള്ള വഴി? പൈസയാണോ, സൗകര്യങ്ങളാണോ, വലിയ വീടാണോ, അതല്ലെങ്കിൽ അതുപോലെയുള്ള സൗകര്യങ്ങളോ, ജീവിതത്തിൽ കിട്ടുന്ന എന്താ പ്രിവിലേജോ, ഇതൊക്കെയാണോ? എന്താണ് മനുഷ്യന് അടിസ്ഥാനപരമായി ഉള്ളിലൊരു ഒരു സമാധാനം അനുഭവിക്കാനുള്ള വഴി എന്താണ്? ഒരു കണ്ടെത്തി എന്താണെന്നറിയോ, നമുക്കുള്ള മനുഷ്യന്മാരില്ലേ, ബന്ധങ്ങളില്ലേ, ആ ബന്ധങ്ങളെ ഊഷ്മളമായി കേടുപറ്റാതെ ഒരാളെത്ര കണ്ട് അതൊക്കെ നിലനിർത്താനും കേടുപറ്റാതിരിക്കാനും ഒരാൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അത്രയുമാണ്, അതാണ്. അങ്ങനെയുള്ളവർക്കാണ് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ കഴിയുക. ഞാൻ പറയണല്ലോ, കഴിഞ്ഞ 70+ കൊല്ലമായി ഒരു യൂണിവേഴ്സിറ്റിയിലെ സോഷ്യോളജി വിഭാഗം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർവേയിൽ നിന്ന് അവർ കണ്ടെത്തിയ കാര്യമാണ് പറയുന്നത്. നമ്മളെല്ലാം കഴിഞ്ഞിട്ട് അവസാനം എത്തുന്ന ആ ചെറിയ വീടില്ലേ, അല്ലെങ്കിൽ ആ വലിയ വീടില്ലേ, ആ വീടിന്റെ ഓരോ റൂമിലും കിടന്നുറങ്ങുന്ന മനുഷ്യന്മാരില്ലേ, 4-5 മനുഷ്യന്മാരല്ലേ ഉള്ളൂ അല്ലേ, അവർ സമാധാനത്തോട് ജീവിക്കണം. അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അത് ഞാൻ ചെയ്യണം. നമ്മൾ ചെടി നനക്കുമ്പോഴ് എവിടെയാണ് വെള്ളം ഒഴിക്കുക? ഇലയിലാണോ പൂക്കളിലാണോ? എവിടെ? വേരില്. മണ്ണിലാണ്, മണ്ണിൽ നനക്കുന്ന എന്തുണ്ടാ? മണ്ണിൻ്റെ ഉള്ളിലാണല്ലോ വേര് അല്ലേ. ഈ ചെടിക്ക് കാരണക്കാരായ ആളുകളെ കാണുന്നില്ല, ഒരുള്ളിലാ അല്ലേ. പൂവറിയില്ല വേരറിഞ്ഞ കയ്പുകൾ എന്നൊരു കവിതയുണ്ട്. പൂവിന് മനസ്സിലാവില്ല വേരെത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടോ കാണുന്നുണ്ടോ? ആരും കാണുന്നില്ല അല്ലേ. ചെടി നനയ്ക്കുമ്പോ എവിടെയാ നനയ്ക്കുക? ഞാൻ ഇത്രയും നേരം പറഞ്ഞതൊക്കെ നിങ്ങൾ മറന്നോളൂ കേട്ടോ. ഇനി ഇത് മാത്രം ആലോചിച്ചാൽ ഓക്കെ. എന്നിട്ട് വരുമ്പോ എന്റെ മനസ്സിലുണ്ടായ ആശയമാണ്. അതുകൊണ്ടാ ചെടി നനക്കുമ്പോ എവിടെയാണ് വെള്ളം നനയ്ക്കുക? വേരിലാണ് വെള്ളം നനയ്ക്കുക. വേരിൽ വെള്ളം നനച്ചാലുള്ള ഗുണം എന്താണ്? അത് ഇലയിലെത്തും, പൂക്കളിലെത്തും, മുട്ടിലെത്തും, തണ്ടിലെത്തും, എല്ലായിടത്തും. ഒരാൾ പൂക്കളിലാണ് വെള്ളം നനയ്ക്കുന്നതെങ്കിലോ അതെവിടെ എത്തൂല, അവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനുപോലൊരു കാര്യം ഉണ്ടാവുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ ഉണങ്ങിപ്പോവും, തുള്ളിപ്പോവും അല്ലേ. വേരിൽ വെള്ളം നനച്ചാല് എല്ലായിടത്തും എത്തും. ഈ വേരാണ്, നേരത്തെ പറഞ്ഞ 5 ആളുകളില്ലേ അല്ലേ. ആ വീട്ടിലെ ഓരോ റൂമിൽ കിടന്നിറങ്ങുന്ന 3 ആളുകളോ 5 ആളുകളോ 10 ആളുകളോ 6 ആളുകളോ 2 ആളുകളോ ഇല്ലേ? ഇല്ലേ? നമ്മുടെ കുടുംബമില്ലേ? അവർ അതാണ് നമ്മുടെ വീട്. അവിടെ സമാധാനം ഇല്ലെങ്കിൽ ഒരാൾക്ക് വേറെ എവിടെയും സമാധാനം കിട്ടാൻ പോകുന്നു. എന്റെ കുടുംബത്തില് എനിക്ക് സമാധാനം ഇല്ല എങ്കിൽ എനിക്കിതും പിടിച്ചുകൊണ്ട് സമാധാനമായിട്ട് നിങ്ങളോട് വർത്തമാനം പറയാൻ കഴിയും. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് സമാധാനമില്ല എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ശാന്തമായി ഇരിക്കാനും കഴിയും. ഒരു മുഖ്യമന്ത്രിക്ക് ഭരിക്കാൻ കഴിയില്ല, ഒരു എഞ്ചിനീയർക്ക് അയാളെ കാര്യം ചെയ്യാൻ കഴിയില്ല, ഒരു മാഷിന് നന്നായി പഠിപ്പിക്കാൻ കഴിയില്ല, ഒരു ഭരണാധികാരിക്ക് നന്നായിട്ട് അയാളുടെ ജോലി ചെയ്യാൻ കഴിയില്ല, ഒരു ഡോക്ടർക്ക് അയാൾക്ക് സ്വസ്ഥമായി ജോലി ചെയ്യാൻ കഴിയില്ല. ഒന്നും നടക്കാൻ പോണില്ല. അതുകൊണ്ടേ ഞാൻ എൻ്റെ സമയത്തിൽ ഏറ്റവും നല്ല സമയം, ഞാൻ എൻ്റെ ശ്രദ്ധയിൽ ഏറ്റവും നല്ല ശ്രദ്ധ, ഞാൻ എൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും നല്ല സ്നേഹം, അതാണ് എൻ്റെ വെള്ളം. ആ വെള്ളം കൊടുക്കേണ്ടത് ആർക്കാണെന്നറിയോ? എൻ്റെ വേരിനാണ്. പക്ഷെ ഞാൻ എന്ന ചെടിക്ക് വേര് മാത്രമൊന്നുമല്ല, വേറെ പലതുമുണ്ട്. പൂക്കളുണ്ട്, ഇലകളുണ്ട്, തണ്ടുണ്ട്, ഇതൊക്കെ ഉണ്ട്. ചങ്ങാതിമാരുണ്ട്, കൂട്ടുകാരുണ്ട്, ക്ലാസ്മേറ്റ്സ് ഉണ്ട്, പിന്നെ അയൽക്കാരുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, സാമൂഹ്യ പ്രവർത്തകരുണ്ട്, ഓരോരോ സംഘടനകളിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അതൊക്കെ ഈ ചെടിക്ക് ആവശ്യം തന്നെയാണ്. പക്ഷേ വേരുണങ്ങിയാൽ, എൻ്റെ വീട്ടിൽ സമാധാനം ഇല്ലെങ്കിൽ എനിക്കൊരു നല്ല സുഹൃത്താകാൻ കഴിയില്ല, എനിക്കൊരു നല്ല രാഷ്ട്രീയക്കാരനാകാൻ കഴിയില്ല, എനിക്കൊരു നല്ല സാമൂഹ്യ പ്രവർത്തകനാകാനോ സാമൂഹിക ജീവിയാകാനോ കഴിയില്ല. ഒരു വർഷം അവസാനത്തിന്റെ തുമ്പിൽ നിൽക്കുന്ന ദിവസം, ഒരു വർഷം അവസാനിച്ച് അതിന്റെ ഇങ്ങനെ അറ്റത്ത് നിന്നുകൊണ്ടിരിക്കുന്ന ഈ സമയങ്ങളിൽ നമ്മൾ ആ പിന്നെയും പിന്നെയും ആലോചിക്കേണ്ടത് നമ്മുടെ വേരെന്തായി എന്നുള്ളത്.
പൂക്കൾ എന്തായി നല്ല, ചെടികൾ എന്തായി നല്ല. നമ്മുടെ കൂടെയുള്ള മനുഷ്യന്മാർക്ക് നമ്മൾ കാരണം ജീവിതം മടുത്തിട്ടുണ്ടോ? നമ്മൾ കാരണം സമാധാനം പോയിട്ടുണ്ടോ? നമ്മുടെ മനുഷ്യന്മാർക്ക് നമ്മൾ കാരണം ജീവിതത്തോടെ എന്തെങ്കിലും ഒരു നിരാശ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം. ബൈബിള് പറഞ്ഞതുപോലെ എൻ്റെ അടുത്ത് എന്തെങ്കിലും തെറ്റുപറ്റി, ഞാനൊരാളെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിച്ചിട്ടില്ല, ഇനി എന്ത് ചെയ്യണം? അതിൽ കരഞ്ഞുകൊണ്ടിരിക്കണോ? വേണ്ടടാ, കൂടുതൽ സ്നേഹിക്കുക. ബൈബിളിന്റെ വാക്യമാണ്, എന്ത് രസമുള്ള വാക്യം. എന്നിട്ട് കൂടുതൽ സ്നേഹിക്കുക. പശ്ചാത്താപമാണ്, പരിഹാരമാണ്. ഒരു വർഷത്തിന്റെ അവസാനത്തെ അറ്റത്ത് നിൽക്കുന്ന ഈ സമയം നമ്മൾ ആലോചിക്കണം, നമ്മുടെ വേര് എന്തായി? പൂക്കളൊക്കെ അടിപൊളിയാ, ഇലയും അടിപൊളിയാ, ഒക്കെ അടിപൊളിയാ, പുതിയ മുട്ടുകളൊക്കെ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ നമ്മുടെ വേരെന്തായി? നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യന്മാരെ നമുക്ക് എത്ര മനസ്സിലായിട്ടുണ്ട്.